സ്വർണ്ണക്കടത്ത് കേസിൽ പ്രതിയായ സ്വപ്ന സെക്രട്ടേറിയറ്റിലെത്തി ഉന്നതനെ സന്ദർശിച്ചത് ഒന്നിലേറെ തവണ ഈ സന്ദർശനങ്ങളിലെല്ലാം കേസിലെ ഒന്നാം പ്രതിയായ സരിതം കൂടെ ഉണ്ടായിരുന്നു ഈ സന്ദർശനത്തിന്റെ ദൃശ്യങ്ങൾ സെക്രട്ടേറിയറ്റിലെ സിസിടിവിയിൽ പതിഞ്ഞിരുന്നു ക്യാമറകൾ കള്ളം പറയില്ല ഇതോടുകൂടി ദൃശ്യങ്ങൾ പകർത്തി എൻഐഎയ്ക്ക് കൈമാറാനുള്ള നടപടികൾ സാങ്കേതിക തടസ്സങ്ങൾ ഉന്നയിച്ച് അവസാനിപ്പിക്കാൻ മുകളിൽ നിന്നുള്ള നിർദ്ദേശം വന്നതായാണ് പിന്നാമ്പുറ സംസാരം ഓരോ സന്ദർശനത്തിലും ഉന്നതന്റെ ഓഫീസിൽ 30 മിനിറ്റോളം സ്വപ്ന ചെലവഴിച്ചതായും ദൃശ്യങ്ങളിലുണ്ട് പലർക്കും കയറാൻ അനുവാദമില്ലാത്ത ക്യാബിനുകളിലും സ്വപ്ന കയറിയതായി പറയുന്നു ദൃശ്യങ്ങൾ കണ്ടതോടെ പകർത്താൻ ചുമതലപ്പെട്ടവരും അംഗലാപ്പിലായി ദൃശ്യങ്ങൾ പകർത്താനുള്ള നടപടികൾ വൈകുന്നതോടെ എൻഐഎയ്ക്ക് മറ്റു വഴികൾ സ്വീകരിക്കേണ്ടി വരും ഹാർഡ് ഡിസ്ക് കൈമാറണമെന്ന് ആവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കുകയോ അല്ലെങ്കിൽ പിടിച്ചെടുക്കുകയോ ചെയ്യേണ്ടി വരും ഒരു വർഷത്തെ സിസിടിവി ദൃശ്യങ്ങൾ പകർത്താൻ 400 TB ശേഷിയുള്ള ഹാർഡ് ഡിസ്ക് ആവശ്യമാണെന്നും ഇത് വിദേശത്ത് നിന്നും എത്തിക്കേണ്ടി വരുമെന്നുമുള്ള സാങ്കേതിക കാരണം പറഞ്ഞാണ് പകർത്തൽ നീട്ടിയത് 2019 ജൂലൈ 1 മുതൽ 2020 ജൂലൈ 12 വരെയുള്ള ദൃശ്യങ്ങളാണ് എൻഐഎ ആവശ്യപ്പെട്ടിട്ടുള്ളത് സിപിഎമ്മുമായി ബന്ധമുള്ള മറ്റൊരു ഉന്നതന്റെ ഓഫീസിൽ സ്വപ്ന എത്തുന്നതിൻ്റെ ദൃശ്യങ്ങളും സിസിടിവിയിലുണ്ട് എൻഐഎ നോട്ടീസ് നൽകിയതിനെ തുടർന്നാണ് സെക്രട്ടേറിയറ്റിലെ സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ചത് സെക്രട്ടേറിയറ്റിലെ ഉന്നതരുടെ ഓഫീസിൽ സ്വപ്ന എത്തുന്നതിൻ്റെ ദൃശ്യങ്ങളുണ്ടോ എന്നാണ് പൊതുഭരണ അഡീഷണൽ സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള സംഘം ആദ്യം പരിശോധിച്ചത് അതുണ്ടെന്ന് കണ്ടെത്തിയതോടെയാണ് ദൃശ്യങ്ങൾ പകർത്തുന്നത് നിർത്താൻ നിർദ്ദേശമുണ്ടായത് സെക്രട്ടേറിയറ്റിലെ 83 ക്യാമറകളുടെ ഒരു വർഷത്തെ വിശദാംശങ്ങളാണ് എൻഐഎയും കസ്റ്റംസും ആവശ്യപ്പെട്ടിരിക്കുന്നത് അതേസമയം സ്വപ്ന സുരേഷും സംഘവും നടത്തിയ അതിസാമർത്ഥ്യമാണ് സ്വർണ്ണക്കടത്തിൽ പിടിക്കപ്പെടാൻ ഇടയാക്കിയതെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം ഇടപാടുകാരെ വിശ്വസിപ്പിക്കാൻ ഗൾഫിൽ വെച്ച് പകർത്തിയ ചില വീഡിയോകളാണ് ഇവരുടെ അറസ്റ്റിലേക്ക് വഴിവെച്ചതെന്നാണ് അന്വേഷണ സംഘത്തിന് ലഭിക്കുന്ന സൂചന നാട്ടിൽ നിന്ന് ഫണ്ട് കണ്ടെത്താൻ സ്വപ്ന സുരേഷും സംഘവും ഗൾഫിൽ സ്വർണം പാക്ക് ചെയ്യുന്ന വീഡിയോ ചിത്രീകരിച്ച് കേരളത്തിലുള്ള ചിലർക്ക് മൊബൈലിൽ അയച്ചു കൊടുത്തിരുന്നു ഇത് കസ്റ്റംസ് കണ്ടെത്തിയിട്ടുണ്ട് സ്വർണ്ണക്കടത്ത് തുടങ്ങുന്നതിന് ഏതാനും മാസം മുമ്പാണ് പ്രതികൾ വീഡിയോ ചിത്രീകരിച്ചതെന്നാണ് കരുതുന്നത് നിക്ഷേപകർക്ക് പൂർണ്ണ വിശ്വാസം ഉണ്ടാകാനാണ് ഇത്തരത്തിലുള്ള ഒരു നീക്കം നടത്തിയത് ഈ പാക്കറ്റ് പിന്നീട് സുരക്ഷിതമായി നയതന്ത്ര ചാനലിലൂടെ പുറത്തു കൊണ്ടുവരുന്ന ദൃശ്യങ്ങളും ഇവർ ചിത്രീകരിച്ചു സ്വർണ്ണക്കടത്തിൽ പണം നിക്ഷേപിക്കാൻ സന്നദ്ധരായവർക്ക് പിടിക്കപ്പെടില്ലെന്ന ഉറപ്പ് നൽകാനാണ് ഇങ്ങനെയൊരു വീഡിയോ ചിത്രീകരിച്ചത് ഈ വീഡിയോ പിന്നീട് പലർക്കും അയച്ചു കൊടുക്കുകയായിരുന്നു ഗൾഫിൽ നിന്ന് വീഡിയോ ചിത്രീകരിച്ചത് ആരെന്ന് കണ്ടെത്താൻ അന്വേഷണ സംഘം നീക്കം തുടങ്ങി ഇതിന് വിമാനത്താവളത്തിലെ അടക്കം ഉദ്യോഗസ്ഥരുടെ ആരുടെയെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നും പരിശോധിക്കും 2019 ജൂണിലാണ് പ്രതികൾ സ്വർണം കടത്ത് തുടങ്ങിയതെന്നാണ് കസ്റ്റംസിന്റെ നിഗമനം 20 തവണ ദുബായിൽ നിന്നും സ്വർണം കടത്തിയപ്പോൾ 1 തവണ മാത്രമാണ് അബുദാബിയിൽ നിന്നും സ്വർണം കടത്തിയത്